നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആ രാത്രി തട്ടിയെടുത്ത് നിരപരാധികളായ 250 ഇസ്രായേലികളെ ഹമാസുകൾ കൊന്നൊടുക്കിയതായി ഇസ്രായേൽ കരുതുന്നു. അവരൊരിക്കലും തിരികെ വരാനിടയില്ല. അവരെ ജീവനോടെ കിട്ടിയിട്ട് കാര്യവുമില്ല. ഇസ്രായേലി സ്ത്രീകളെ ഹമാസുകൾ പീഡിപ്പിച്ചു കൊന്നുവെന്നും 100+ കുഞ്ഞുങ്ങളെ ചാമ്പലാക്കിയെന്നുമാണ് ഇസ്രായേൽ കരുതുന്നത്. ഹമാസുകളുടെ ഭൂഗർഭ തുരങ്കത്തിലും ഒളിത്താവളങ്ങളിലും ഇസ്രായേൽ രഹസ്യ നിരീക്ഷണം നടത്തിയിട്ടും വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അതിനിടെ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് 1 പിന്നിടുമ്പോൾ മരണം 42,000 കഴിഞ്ഞിരിക്കുന്നു. ഇതോടകം പരിക്കേറ്റവർ 800,000 പേരാണ്. ലക്ഷ്യം നേടിയെന്നതിന് സൂചകമായി ഹമാസിനെ പൂർണ്ണമായി കീഴടക്കിയെന്നും ഹമാസ് തീവ്രവാദം ഇനി തലപൊക്കില്ലെന്നും ഇസ്രായേൽ പ്രസ്താവിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം 7 ഹമാസ് തീവ്രവാദി സംഘം ഇസ്രായേലിലേക്ക് കടന്നുകയറി മിന്നലാക്രമണം നടത്തുകയും 1,000+ പേരെ വധിക്കുകയും 251 പേരെ ബന്ദികളാക്കി തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു. അതിനുശേഷം ഇസ്രായേൽ തുടങ്ങിയ പ്രതികാര യുദ്ധം ഇന്നും രൂക്ഷമായി തുടരുകയാണ്. ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന്റെ 1 വേളയിലാണ് ഹമാസിന് തീർക്കുന്നുവെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. 1 ഹിസ്ബുള്ള തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്യുമെന്നും നെതന്യാഹു പറയുന്നു. ഹമാസുകൾ തട്ടിക്കൊണ്ടുപോയ 1,000+ ഇസ്രായേലി ജനതയെ തിരിച്ചുകൊടുക്കാൻ തയ്യാറെടുത്തോളം കാലം പോരാട്ടം തുടരുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതോടെ ഇനിയും യുദ്ധം തുടരുമെന്ന് തീർച്ചയായിരിക്കുന്നു. ഹമാസുകളെ ഉന്മൂലനം ചെയ്തതിന് പിന്നാലെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുകയാണ്. തെക്കൻ ബെയ്റൂട്ടിൽ ഹിസ്ബുല്ലയുടെ സാന്നിധ്യമുള്ള മേഖലകൾ അപ്പാടെ തകർത്ത് കഴിഞ്ഞു. ഹിസ്ബുല്ലയുടെ ആയുധശേഖരം സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ മിസൈൽ സ്ഫോടനം നടത്തുക മാത്രമല്ല, ഹിസ്ബുല്ലയുടെ 2 കമാൻഡർമാരെയും വകവരുത്തി. ഹിസ്ബുല്ല കമാൻഡർ ഖാദർ അലി താവലിനെ കഴിഞ്ഞ ദിവസം വധിച്ചെന്ന സൈന്യത്തിന്റെ പ്രഖ്യാപനത്തിൽ ഹിസ്ബുല്ല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സിറിയയുടെ മധ്യമേഖല ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പരക്കെ നാശനഷ്ടമുണ്ടായി. 1 നീണ്ട യുദ്ധം എന്ന് പറഞ്ഞാൽ പോരാ. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുറിവിന് ഇന്ന് 1 എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസിയായ ഇസ്രായേലിന്റെ മൊസാദിന്റെ ചാരക്കണ്ണുകൾ വെട്ടിച്ചാണ് ഹമാസ് അർദ്ധരാത്രി ഒളിയാക്രമണം നടത്തിയത്. അന്നേ ദിവസം ഇസ്രായേലികൾക്ക് കൂടാരത്തിരുന്നാൾ ദിവസമായിരുന്നു. ഗാസ അതിർത്തി വഴി കടന്നുകയറിയ 1,000+ ഹമാസ് സായുധ സംഘാംഗങ്ങൾ വീടുകളിലേക്കും സംഗീത പരിപാടി നടന്ന സ്ഥലങ്ങളിലേക്കുമെല്ലാം ഇരച്ചു കയറി തലങ്ങും വിലങ്ങും വെടിവെക്കുകയായിരുന്നു. അന്ന് രാവിലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഗാസ മുൻപ് പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കി. വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, അഭയാർത്ഥി ക്യാമ്പുകൾ, അങ്ങനെ എല്ലായിടങ്ങളിലും ഇസ്രായേൽ സൈന്യം ഇരച്ചുകയറി. ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുല്ലയ്ക്കും ഹൂദികൾക്കും നേരെ ഇസ്രായേൽ തലങ്ങും വിലങ്ങും മിസൈലുകൾ വർഷിച്ചു. 7 ഒളിയാക്രമണം നടത്തിയ എല്ലാ ഹമാസ് നേതാക്കളെയും ഇസ്രായേൽ ഇതോടകം കൊന്നുകഴിഞ്ഞു. ഹമാസ് ഇപ്പോൾ നേതാക്കളില്ലാത്ത പ്രസ്ഥാനമാണ്. ഗാസയിൽ മാത്രം 41,000+ പേരാണ് 1 മരിച്ചത്. ഗാസയിൽ നിന്ന് മാത്രം 500,000 പേർ പലായനം ചെയ്തു. ഇന്നലെ രാത്രി മുതൽ വടക്കൻ ഗാസയിലും തെക്കൻ ബെയ്റൂട്ടിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. ഗാസ മുൻപിൽ അഭയകേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന മോസ്കിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 19 പേർ കൊല്ലപ്പെട്ടു. ഇതേ നഗരത്തിൽ അഭയകേന്ദ്രമായ സ്കൂളിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ 4 കൊല്ലപ്പെട്ടു. തെക്കൻ ബെയ്റൂട്ടിൽ ഹിസ്ബുല്ലയുടെ സാന്നിധ്യമുള്ള മേഖലകൾ ഇസ്രായേൽ തകർത്തു. ബദ്ധശത്രുവായി ഇസ്രായേൽ വീക്ഷിക്കുന്ന ഇറാനെതിരായ തിരിച്ചടിക്ക് എല്ലാ ഓപ്ഷനുകളും തുറന്നിട്ടുണ്ടെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധമന്ത്രി പ്രഖ്യാപിച്ചതിനാൽ ഇസ്രായേൽ ഇന്ന് രാത്രി ഇറാനെ ആക്രമിക്കുമെന്നാണ് സൂചന. ഈ ഭീതിയിൽ ഇറാൻ 9 രാജ്യവ്യാപകമായി വിമാനങ്ങൾ നിർത്തിവച്ചിരുന്നു. യുദ്ധം 1 പിന്നിടുമ്പോഴും ഗാസ, ലെബനൻ, ഇറാൻ എന്നിവിടങ്ങളിലെ നഗരങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.